നമ്മുടെ DYFI ആഗോള നേതാവ് DAA റഹീം ഇപ്പോൾ പാർലമെൻ്ററി കാര്യങ്ങളിലല്ല കൂടുതൽ ശ്രദ്ധ, സിനിമയെക്കുറിച്ചൊക്കെ വലിയ ഗവേഷണം നടത്തി തുടങ്ങിയിരിക്കുകയാണ്. അദ്ദേഹം സിനിമയെ അങ്ങനെ അവലോകനം ചെയ്തിരിക്കുകയാണ്. എന്നിട്ടത് കാണണം എന്ന് പറഞ്ഞ് ആ സിനിമാക്കാരുടെ ഒരു പ്രചാരകനായി തീർന്നിരിക്കുകയാണോ എന്ന് സംശയം. ഓണത്തിന് മുന്നോടിയായി തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമകളിൽ പ്രേക്ഷക പ്രശംസ നേടിയിരിക്കുകയാണ് ആസിഫ് അലിയുടെ കിഷ്കിന്ദാകാന്ഡം എന്ന സിനിമ. കക്ഷി അമ്മിണിപ്പിള്ള എന്ന സിനിമയ്ക്ക് ശേഷം ദിൻജിത്ത് സംവിധാനം ചെയ്ത സിനിമയ്ക്ക് വൻ സ്വീകാര്യതയാണ് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ നമ്മുടെ DAA റഹീം ആസിഫിൻ്റെ കിഷ്കിന്ദാകാന്ഡം കണ്ട അനുഭവം അങ്ങനെ പങ്കുവച്ചെത്തിയിരിക്കുകയാണ്. ഈ സിനിമ കാണണമെന്നുണ്ടായിരുന്നു, പക്ഷേ DAA റഹീം പറഞ്ഞതുകൊണ്ട് ഇനി അത് കാണാൻ തോന്നുന്നില്ല. കാരണം അദ്ദേഹം പാർലമെൻറ്റിൽ പോലും പല കാര്യങ്ങളും നേരെ ചൊവ്വെ പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള ഒരാളെ ഒരു സിനിമയെ വിലയിരുത്തിക്കൊണ്ട് പറഞ്ഞാൽ അതെങ്ങനെ പോയി കാണും? അത് ചിലപ്പം നല്ലതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വിപരീതമായിരിക്കാം, ഇനി മോശമെന്ന് പറഞ്ഞാൽ അതിലും വിപരീതമായിരിക്കാം. അതുകൊണ്ട് ഈ DAA റഹീമിനെ നമുക്ക് അക്കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ യാതൊരു വിശ്വാസ്യതയും ഇല്ല. ഈ സിനിമ ആസിഫിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നാണ് എന്നൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ എന്തായാലും ഇദ്ദേഹത്തെക്കൊണ്ട് ഈ സിനിമയെക്കുറിച്ച് സിനിമയുടെ പിന്നാമ്പുറക്കാരന്മാരാരോ എഴുതിച്ച കാര്യമാണ്, അത് സിനിമയ്ക്ക് ദോഷമായിട്ടേ ഭവിക്കുകയുള്ളൂ. കാരണം ഇത്തരത്തിലുള്ള റഹീമിനെ പോലുള്ള ആഗോള നേതാക്കന്മാർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ എല്ലാവരും തിയേറ്ററിൽ ഓടിയെത്തുമെന്നാണ് സിനിമാക്കാരുടെ പക്ഷം. പക്ഷേ DAA റഹീമിൻ്റെ അഭിപ്രായം കേട്ടിട്ട് ആരും സിനിമ കാണാൻ പോകത്തില്ല, അത് ഉറപ്പായ കാര്യമാണ്. ഇനിയും വരാനിരിക്കുന്നേ ഉള്ളൂ ആസിഫിൻ്റെ പ്രകടനമെന്നാണ് റഹീം പറയുന്നത്. കിഷ്കിന്ദാകാന്ഡ ഒരിക്കൽ കൂടി കാണണം, അത് ആദ്യ തവണ കണ്ടിട്ട് അദ്ദേഹത്തിന് മനസ്സിലായില്ല എന്നാണ് തോന്നുന്നത്. സസ്പെൻസ് ഇല്ലാതെ ഒരിക്കൽ കൂടി കാണുമ്പോഴാണ് സിനിമയുടെ കരുത്ത് കൂടുതൽ അനുഭവപ്പെടുക എന്നാണ് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും രണ്ട് തവണ വെച്ച് കണ്ടു കഴിഞ്ഞാൽ ഈ സിനിമാക്കാരന്മാരെല്ലാം വലിയ കോടീശ്വരന്മാരായി തീരാനുള്ള സാധ്യതയുമുണ്ട്. ഹെവി സസ്പെൻസാണ് കിഷ്കിന്ദാകാന്ഡത്തിൻ്റെ സവിശേഷതകളിൽ ഒന്നെന്നാണ് പറയുന്നത്. സസ്പെൻസിൻ്റെ കൊടുംഭാരമില്ലാതെ പിന്നെയും ഒരിക്കൽ കൂടി തിയേറ്ററിലിരുന്നാൽ അജയ് ചന്ദ്രനും അപ്പുപിള്ളയും ഓരോ സീനിലും ആദ്യത്തേതിൽ നിന്നും വ്യത്യസ്ത മാനമുള്ള മറ്റൊരു കഥ പറയുന്നത് കാണാം. ശ്യാമപ്രസാദിൻ്റെ ഋതു മുതൽ ആസിഫിൻ്റെ ഏതാണ്ട് എല്ലാ സിനിമകളും നമ്മുടെ DAA റഹീം കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓരോ സിനിമയിലും നിന്ന് ആസിഫ് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുകയായിരുന്നു. വരാനിരിക്കുന്ന ആസിഫിൻ്റെ മികച്ച വേഷങ്ങളെക്കുറിച്ച് പ്രേക്ഷകർക്ക് പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നതാണ് അയാളുടെ ഓരോ സിനിമയുമെന്നാണ് പറയുന്നത്. എന്തായാലും DAA റഹീം ഒരുപക്ഷെ ഈ സിനിമയെക്കുറിച്ച് ഇംഗ്ലീഷിലെങ്ങാനും ഒരു നിരൂപണം എഴുതുമോ എന്നാണ് എനിക്കിപ്പോൾ സംശയം. അത് എഴുതിക്കഴിഞ്ഞാൽ ഈ സിനിമയുടെ കാര്യം പോക്കായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് സിനിമയുടെ പ്രവർത്തകർ വളരെ ശ്രദ്ധിക്കണം. DAA റഹീം സിനിമ കണ്ടു, അതങ്ങ് മറന്നു എന്നങ്ങ് കരുതിക്കൊണ്ടാൽ മതി. അങ്ങനെ അദ്ദേഹത്തെ ഈ ഒന്നും എഴുതാനായിട്ട് പ്രേരിപ്പിക്കരുത്. അത് സിനിമാക്കാർക്ക് തന്നെ വലിയ ദോഷമുണ്ടാക്കും എന്നുള്ളതാണ്. കാരണം പാർലമെൻറ്റിലെ അനുഭവം നമുക്കറിയാവുന്നതാണ്. അദ്ദേഹം പറഞ്ഞതൊന്ന്, വിചാരിച്ചതൊന്ന്, പറഞ്ഞത് മറ്റൊന്ന്, അവിടെ കേൾക്കേണ്ടവർ കേട്ടത് വേറൊരു തരത്തിൽ. അതുകൊണ്ട് സിനിമയെക്കുറിച്ചൊന്നും അദ്ദേഹത്തെ കൊണ്ട് അഭിപ്രായം എഴുതിക്കരുത് ദയവ് ചെയ്ത്. എന്തായാലും കാണണമെന്ന് വിചാരിക്കുന്നവർ DAA റഹീമിൻ്റെ ഈ നിരൂപണം കണ്ടു കഴിഞ്ഞാൽ പിന്നെ സിനിമയ്ക്ക് പോകില്ല എന്നുള്ളത് ഉറപ്പാണ്.